നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം ലോകമെമ്പാടുമുള്ള ആളുകൾ ചായ സമയം വളരെയേറെ കാത്തിരിക്കുന്ന ഒന്നാണ് പ്രത്യേകിച്ച് വൈകുന്നേരം ആളുകൾ ചൂടുള്ള ഒരു കപ്പ് ചായയും ലഘുഭക്ഷണവുമായി ദിവസം അവസാനിപ്പിക്കാറാണ് പതിവ് ലോകത്ത് വെള്ളം കഴിഞ്ഞാൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന പാനീയങ്ങളിൽ ഒന്നായ ചായയ്ക്ക് അതിന്റെ ആന്റി ഇൻഫ്ലമേറ്ററി ആന്റി ഓക്സിഡന്റ് ശരീരഭാരം കുറയ്ക്കൽ എന്നിവ കാരണം ധാരാളം ഗുണങ്ങളുണ്ട് തേയിലയുടെ സുസ്ഥിര ഉൽപാദനത്തിനും ഉപഭോഗത്തിനും അനുകൂലമായ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനും പട്ടിണിയും ദാരിദ്ര്യവും ചെറുക്കുന്നതിൽ അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനുള്ള കൂട്ടായ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും പാനീയത്തിന്റെ സാംസ്കാരിക പൈതൃകവും ആരോഗ്യ ആനുകൂല്യങ്ങളും സാമ്പത്തിക പ്രാധാന്യവും ആഘോഷിക്കുന്നതിനായി ഐക്യരാഷ്ട്രസഭ മെയ് 21 അതായത് ഇന്ന് അന്താരാഷ്ട്ര ചായ ദിനമായി പ്രഖ്യാപിച്ചു എല്ലാ വർഷവും മെയ് 21 യുഎൻ അന്താരാഷ്ട്ര തേയില ദിനം ആചരിക്കുന്നു ഇന്ത്യ ശ്രീലങ്ക നേപ്പാൾ വിയറ്റ്നാം കെനിയ എന്നിവയുൾപ്പെടെ നിരവധി തേയില ഉൽപാദക രാജ്യങ്ങൾ നിർദ്ദേശിച്ച പ്രമേയം ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി അംഗീകരിച്ച് 2019 ഡിസംബറിലാണ് അന്താരാഷ്ട്ര തേയില ദിനം ആചരിക്കുവാൻ തുടങ്ങിയത് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുടെ സാംസ്കാരിക പൈതൃകം സുസ്ഥിര വികസനം ഉപജീവന മാർഗം എന്നിവയുടെ പ്രതീകമായി ചായയുടെ പ്രാധാന്യം പ്രമേയം അംഗീകരിച്ചു സമൂഹത്തിൽ ചായ അർത്ഥവത്തായ പങ്ക് വഹിക്കുന്നു ആന്റി ഇൻഫ്ലമേറ്ററി ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾക്കും ചായ വിലമതിക്കുന്നു തേയിലയുടെ കൃത്യമായ ഉദ്ഭവം അജ്ഞാതമാണെങ്കിലും യുഎൻ പ്രകാരം വടക്കു കിഴക്കൻ ഇന്ത്യ വടക്കൻ മ്യാൻമർ തെക്കു പടിഞ്ഞാറൻ ചൈന എന്നിവിടങ്ങളിൽ നിന്നാണ് ഇത് ഉത്ഭവിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് ചൈനയിൽ ചായ ഉപയോഗിച്ചിരുന്നു എന്നതിന് തെളിവുകളുമുണ്ട് ഇത് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പാനീയങ്ങളിൽ ഒന്നാണ് തേയിലച്ചെടി സാധാരണമായി ചൂടുള്ള ഉപ ഉഷ്ണമേഖലാ കാലാവസ്ഥയിലുമാണ് വളരുന്നത് കൃഷിയും സംസ്കരണവും ദശലക്ഷക്കണക്കിന് ആളുകളുടെ ഉപജീവനത്തെ പിന്തുണയ്ക്കുന്നു ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ അഥവാ FAO ഏറ്റവും പുതിയ ഡേറ്റ അനുസരിച്ച് 2021 ലോകമെമ്പാടും 6.5 ദശലക്ഷം ടണ്ണിലധികം തേയില ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ലോകത്തിലെ എല്ലാ തേയിലയുടെയും 80% അതായത് 5.3 ടൺ ഉൽപ്പാദിപ്പിച്ചത് ഫാർ ഈസ്റ്റ് ആണ് ലോകത്തിലെ തേയിലയുടെ പകുതിയോളം അതായത് ഏകദേശം 47% ചൈനയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് 2021 ഏകദേശം 3 ബില്യൺ ടൺ ആയിരുന്നു ഉൽപ്പാദിപ്പിക്കപ്പെട്ടത് ലോകത്തിലെ തേയിലയുടെ 20% ഏകദേശം 1.35 ദശലക്ഷം ടൺ ഉൽപ്പാദിപ്പിച്ച് ഇന്ത്യ 2ാം സ്ഥാനത്താണ് ആഗോള ഉൽപ്പന്നത്തിന്റെ 8% ഉറപ്പാക്കി കെനിയയാണ് തൊട്ടുപിന്നിൽ ശ്രീലങ്ക ടർക്കി വിയറ്റ്നാം ഇന്തോനേഷ്യ ബംഗ്ലാദേശ് അർജന്റീന എന്നീ രാജ്യങ്ങൾ ലോകത്തിലെ ഏറ്റവും മികച്ച 10 തേയില ഉൽപാദക രാജ്യങ്ങളിൽ ഉൾപ്പെടുന്നു 2021 2.7 ദശലക്ഷം ടണ്ണിലധികം ചായ ഉപയോഗിച്ച ചൈന ഉൾപ്പെടെ പല രാജ്യങ്ങളിലും ചായ കുടിക്കുന്നത് വളരെ സാധാരണമാണ് തുടർന്ന് 1.1 ദശലക്ഷം ടൺ ഉപയോഗിച്ച് ഇന്ത്യയും തൊട്ടുപിന്നാലെ ടർക്കിയുമാണ് പാകിസ്ഥാൻ റഷ്യ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഈജിപ്ത് ജപ്പാൻ ബംഗ്ലാദേശ് ഇന്തോനേഷ്യ എന്നിവ 2021 ചായ ഉപയോഗിക്കുന്ന മികച്ച 10 രാജ്യങ്ങൾ എന്ന പട്ടികയിൽ ഇടം പിടിച്ചു തേയില ഇലകളിൽ കാണപ്പെടുന്ന പ്രകൃതിദത്ത സംയുക്തങ്ങൾ ഫലപ്രദമായ ജൈവവളവും സസ്യ വളർച്ച ഉത്തേജകവുമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് തേയില ഇലകളിൽ നൈട്രജൻ പൊട്ടാസ്യം ഫോസ്ഫറസ് തുടങ്ങിയ ആവശ്യ പോഷകങ്ങൾ ധാരാളമായി അടങ്ങിയിരിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് അതിനാൽ തേയില ഇലകളുടെ കമ്പോസ്റ്റിംഗ് മണ്ണിന്റെ ഫലപുഷ്ടിയെ വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു ഇത് ഒടുവിൽ വിളവുകളുടെ വിളവ് മെച്ചപ്പെടുത്തുന്നു